ഈ സ്കെയിൽ ഓഫ് ദി യൂണിവേഴ്സിനുള്ള വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കാണാം. ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് ഇങ്ങനെ തുടങ്ങി അവിടെ യോക്ടോമീറ്റർ എന്ന് പറഞ്ഞ ഒരു അളവുകൾ കാണാം. നമുക്കൊരു പരിചയമില്ലാത്ത ചെറിയ അതിസൂക്ഷ്മതയുടെ മേഖലകളാണ്. ഇതൊന്നൊന്നുമില്ല, സൂര്യനിലാണ്. ന്യൂട്രിനോന്റെ വലുപ്പാണിത്, അതിനൊരു യോക്ടോമീറ്റർ ആണ് അത്. ന്യൂട്രിനോ ആണത്, 10^-24 ഒക്കെയാണ്. ന്യൂട്രിനോ കാണുന്നുണ്ടാവുകയാണ് ഈ ഈ തലത്തിലൊന്നും. എന്താണ് നടക്കുന്നത്? ഈ പറഞ്ഞ പോലെ ഈ നമ്മളീ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളൊന്നും ഇവിടെ നിലവിലില്ല. ഈ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ സ്കെയിൽ ഓഫ് ദി യൂണിവേഴ്സിന്റെ ഇങ്ങനെ അറ്റത്ത് നമ്മളിപ്പോ നിൽക്കണേ. അവിടുന്ന് മുന്നോട്ട് പോകുന്നു, ക്വാർക്കുകൾ 10^-21 സെപ്റ്റോമീറ്റർ എന്നാണ്. അതൊന്നും നമുക്ക് പരിചയമേ ഇല്ലാത്ത, നമുക്ക് ഒരു തരത്തിലും അറിയാൻ മാർഗമില്ലാത്ത, ഡയറക്റ്റ് ഒരു തരത്തിലും ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഇന്ന് വഴിയില്ലാത്ത മണ്ഡലങ്ങളാണ്. ന്യൂട്രിനോ, ഹൈ എനർജി ന്യൂട്രിനോ, വേറെ തരം പലതരം ക്വാർക്കുകൾ, ചാം ക്വാർക്ക്, സ്ട്രേഞ്ച് ക്വാർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള, അവിടെയൊക്കെ 10^-18 മീറ്റേഴ്സിലേക്കാണ്. ടോപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഈ കണികകളുടെ മണ്ഡലമൊന്നും നമുക്ക് പരിചിതമേ അല്ല. പ്രോട്ടോൺ ന്യൂട്രോൺ നമ്മൾ പിന്നെയും കേട്ടിട്ടുള്ള ചില, അതിന്റെ അളവുകൾ ഫെംറ്റോമീറ്റർ ഇതാണ് വരുന്നത്, 10^-15 എന്നൊക്കെയുള്ള അളവിലാണ്. അവിടുന്ന് പിന്നെയും നമ്മൾ മുന്നോട്ട് പോകുന്നു, ചില ആറ്റമിക് ന്യൂക്ലിയസ്, യുറാനിയം ന്യൂക്ലിയസ്, ക്ലോറിൻ ന്യൂക്ലിയസ്, ഇലക്ട്രോണുകൾ ഇതൊക്കെ വരുന്നു. അപ്പോൾ എത്രയാ സൈസ്? 10^-14 മീറ്റേഴ്സ്. ഒന്നും മനുഷ്യന് ഒരു തരത്തിൽ ആക്സസ് ഇല്ലാത്ത മേഖലകളാണ്. പൈക്കോമീറ്റർ 10^-12. ഹൈഡ്രജൻ ആറ്റം, ആറ്റം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന് പുറത്ത് ഉള്ള ഇലക്ട്രോണുകളും കൂടിയായി, ഇലിയം ആറ്റം 10^-10. കാർബൺ ആറ്റം, ഇതൊന്നും നമുക്കറിയില്ല ആറ്റങ്ങളുടെ മണ്ഡലമൊക്കെ, ഡി എൻ എ, ഇതൊന്നും നമുക്ക് പരിചിതമല്ല. നമുക്കൊരു തരത്തിലും പരിണാമത്തിലൂടെ നമുക്ക് ആക്സസ് ഇല്ലാത്ത സൂക്ഷ്മ അതിസൂക്ഷ്മതയുടെ മണ്ഡലങ്ങൾ അതൊക്കെ. ഇവിടെ നിന്ന് ഈ നമ്മളീ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളും ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ആകസ്മികതകൾ, ആകസ്മികതകളുടെ ശരാശരി മാത്രമാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ നമുക്ക് സാധ്യമായിട്ടുള്ളൂ. പിന്നെയാണ് പതുക്കെ പതുക്കെ കുറച്ചും കൂടെ ചില വൈറസുകളുടെ മണ്ഡലമൊക്കെ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് അതുപോലെ സാധനങ്ങളൊക്കെ വരുന്നത്, HIV വൈറസ്, വളരെ ചെറിയ ജീവികൾ എന്ന് നമുക്ക് പറയാൻ പോലും പറ്റാത്ത ചെറിയ ജീവതന്മാത്രകൾ, വൈറസുകൾ വരുന്നു, ചില ബാക്ടീരിയകൾ, ബ്ലഡ് സെല്ലുകൾ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റില്ല. പിന്നെയാണ് പതുക്കെ നമ്മൾ മനുഷ്യന് കാണാവുന്ന സൈസിലേക്ക് വരുന്നത്, ഒരു മുടിയുടെയോ കടലാസിൻ്റെയോ ഒക്കെ വലുപ്പമുള്ള. ഇവിടെ തൊട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ യുക്തിബോധം, നമ്മുടെ അല്ല നമ്മുടെ സാധാരണ റാഷൻ ഇതൊക്കെ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മുടെ കാര്യകാരണ ബന്ധം ഇതൊക്കെ നമ്മൾ ഈ ഒരു മണ്ഡലത്തിലാണ്, ഈ ഒരു മിഡിൽ വേൾഡ്, ഇവിടെയാണ് മിഡിൽ വേൾഡ് ആരംഭിക്കുന്നത് അർത്ഥം. യൂണിവേഴ്സിൻ്റെ ഇത്രയും വലിയൊരു ഭാഗം നമുക്ക് തീർത്തും നമുക്ക് ഒരു തരത്തിൽ ആക്സസ് ഇല്ലാതെ കിടന്നിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പഞ്ചസാര തരിയും, ഒരു പുഴിത്തരിയും, ഉറുമ്പും, ഒരു ഗോലിയും, ഒരു കോഫി ബീൻ, മുട്ടകൾ, പക്ഷികൾ, ചായക്കോപ്പ, ഏറ്റവും വലിയ പൂവ്, ഡോഡോ മത്സ്യം, അല്ല ഡോഡോ പക്ഷി, മനുഷ്യൻ നമ്മുടെ ഒരു സൈസ്, പിന്നെ വലിയ ആന, ജിറാഫ്, കുറേ കൂടെ വലുപ്പത്തിലേക്ക് നമ്മൾ പോകുന്നു. വിമാനങ്ങൾ ഇതൊക്കെ നമുക്ക് ഏതാണ്ട് പരിചയമുണ്ട്. ഈ മണ്ഡലത്തിലൊക്കെ നമ്മുടെ നമുക്ക് പരിചയമുള്ള മിഡിൽ വേൾഡാണ്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത പുതിയ പുതിയ അളവുകളും. ഈ മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിവേഗതയുടെയും അതിസ്ഥൂലതയുടെയുമായി ഈ മണ്ഡലങ്ങളിലൊന്നും ഇതൊന്നും പരിണാമപരമായി നമുക്ക് ആക്സസിബിൾ അല്ല. ഇതിൽ എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റിങ്റ്റീവായിട്ടൊരു വഴിയില്ല. നമ്മുടെ അനുഭവ മണ്ഡലമേ അല്ല അത്.
നമ്മുടെ അനുഭവം മണ്ഡലം മിഡിൽ വേർഡിൽ ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്.